അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റൂ. നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. ഇപ്പൊ നമ്മുടെ വയനാട് നടന്ന ഒരു സംഭവം വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ ആണ്. അപ്പൊ അതിനുശേഷം ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഒരു സിനിമയാണ് അടിയോസ്. അപ്പം ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് ആ ഒരു ഡേറ്റിലേക്ക് ആക്കുവായിരുന്നു. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരില്ല. അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പം ജീവിതത്തിൽ അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനി ഒരു ജീവിതമുണ്ട്. അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റി വെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അത് മാഷിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് നമുക്ക് പബ്ലിസിറ്റി കൂടിയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പറയാം, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. അപ്പോ അവിടെ അവിടെ നിന്ന് വരുന്ന വാർത്തകളും ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്കും ട്രോമയുടെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും. ഈ സിനിമയിൽ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ എന്താ, നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. താങ്ക് യു.